രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന നിയമമായ വഖഫ് നിയമം അസാധുവാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ പ്രതിഷേധമുയരുന്നു. 1995 വഖഫ് നിയമം അസാധുവാക്കാനുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന സ്വകാര്യ ബിൽ നേരത്തെ 3 തവണ മാറ്റിവെച്ചിരുന്നു. 4ാം തവണയും ബിൽ എത്തുകയും കടുത്ത എതിർപ്പിനെ വകവയ്ക്കാതെ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്ന് BJP MP ഹർനാഥ് സിംഗ് യാദവ് ആണ് ബിൽ അവതരിപ്പിച്ചത്. ബില്ലിന് അവതരണാനുമതി നൽകരുതെന്ന് ഇടതുകക്ഷികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു. 53 പേർ ബില്ലിന്റെ അവതരണത്തെ പിന്താങ്ങി വോട്ട് ചെയ്തപ്പോൾ 32 പേർ അവതരണത്തിന് എതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഹർനാഥ് സിംഗ് യാദവ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ പാസാക്കുകയും വഖഫ് നിയമം അഴിച്ചു പണിയുകയുമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. നിയമം മാറ്റാനുള്ള ശ്രമം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കടുത്ത പ്രതിഷേധമുയരുന്നുവെന്നും മുസ്ലിം സംഘടനകൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. സ്വകാര്യ ബില്ലിന് രാജ്യസഭയിൽ അവതരണാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് CPIM MP നോട്ടീസ് നൽകിയിരുന്നു. ചട്ടം 67 പ്രകാരം ഈ സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് CPIM രാജ്യസഭാ കക്ഷി നേതാവ് എളമരം കരീം, ഉപനേതാവ് ബിഗേഷ് രഞ്ജൻ ഭട്ടാചാര്യ, ഡോക്ടർ വി ശിവദാസൻ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, എ റഹീം എന്നിവർ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളും പ്രവർത്തിക്കുന്നത് വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരപരിധി, മുത്തവല്ലിമാരുടെ ചുമതലകൾ, വഖഫ് ഭരണ സംവിധാനങ്ങളുടെ ധനസഹായം, സർവേകൾ നടത്തൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധികാരം, രേഖകളുടെ പരിപാലനം തുടങ്ങിയ വ്യവസ്ഥകളും ഈ നിയമത്തിന്റെ ഭാഗമാണ്. പലതവണ എതിർപ്പ് മൂലം മാറ്റിവെച്ച ബിൽ വീണ്ടും കൊണ്ടുവരുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടെന്നാണ് ആരോപണം. ദി വഖഫ് റിപ്പീൽ ബിൽ 2022 എന്ന പേരിൽ വഖഫ് നിയമം പിൻവലിക്കാനുള്ള ബിൽ പാസാക്കിയാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കൃത്യമായ ഗൂഢാലോചന വിഷയത്തിൽ നടക്കുന്നുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നു. വഖഫ് സ്വത്തുക്കൾ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിലർ അനധികൃതമായി കൈയടക്കി വെച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്. എന്നാൽ നിയമം പിൻവലിച്ചാൽ കൈയേറ്റക്കാർക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാകും അതെന്നും മന്ത്രി വിലയിരുത്തുന്നു. മുസ്ലിം സംഘടനകളുടെ സ്വത്തുക്കൾ സ്വകാര്യ വ്യക്തികൾ കൈയടക്കാനും മറ്റു സമുദായക്കാർക്ക് കടന്നുകയറാനും സാധ്യമാകുന്ന രീതിയിലേക്ക് വഖഫ് നിയമം മാറുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ബില്ലിനെ പ്രതിപക്ഷ കക്ഷികളും മുസ്ലിം സംഘടനകളും എതിർക്കാനുള്ള പ്രധാന കാരണം. നിയമം പിൻവലിച്ചാൽ സാമുദായിക സൗഹാർദ്ദം തകരുമെന്ന ആശങ്ക മന്ത്രി അബ്ദുറഹ്മാൻ പങ്കുവച്ചു. വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച പരിഷ്കാരങ്ങൾക്കെതിരെ മുസ്ലിം സംഘടനകൾ കടുത്ത പ്രതിഷേധം നടത്തിയിരുന്നു. കേരള വഖഫ് ബോർഡിന് കീഴിലുള്ള നിയമനങ്ങൾ PSC വിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കനത്തതോടെ സർക്കാർ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. വഖഫ് നിയമത്തിലെ ഏതു തരത്തിലുള്ള മാറ്റവും മുസ്ലിങ്ങൾക്കെതിരായ നീക്കമാണെന്നാണ് സംഘടനകളുടെ വാദം. അതേസമയം അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്ന വിഷയത്തിൽ ക്രിയാത്മക ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന വികാരമാണ് ഭൂരിഭാഗം മുസ്ലിം സാമുദായിക സംഘടനകൾക്കുമുള്ളത്. വഖഫ് സംബന്ധിയായ ഇടപെടലുകളെ തികച്ചും വൈകാരികമായാണ് മുസ്ലിം സംഘടനകൾ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും കടുത്ത സമ്മർദ്ദമായിരിക്കും നേരിടേണ്ടി വരിക.